പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യ ഓസീസ് നാലാം ടെസ്റ്റിൽ ഇന്ത്യ തകർച്ചയുടെ വക്കിൽ. ബോളിംഗിൽ രണ്ടാം നിരയുമായി ഇറങ്ങിയ ടീം ഹാഫ് ചാൻസസ് പോലും മുതലാക്കേണ്ട സിറ്റുവേഷനിൽ ക്യാപ്റ്റൻ റഹാനെയടക്കം അനായാസ ക്യാച്ചുകൾ കൂടി വിട്ടുകളഞ്ഞതോടെ 369 എന്ന ഭേദപ്പെട്ട സ്കോർ ഓസീസ് സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിൽ സകല പ്രതീക്ഷയും ഓപ്പണേഴ്സിൽ തന്നെയായിരുന്നു. റഹാനയിലും പൂജാരയിലും പ്രതീക്ഷയില്ല എന്നല്ല, എങ്കിലും മികച്ച രീതിയിൽ സ്കോർ ചെയ്യുന്ന ഓപ്പണേഴ്സ് നല്ലൊരു ഇന്നിംഗ്സ് കെട്ടിപ്പടുത്താൽ, പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്നും ഒരു ലോങ് ഇന്നിംഗ്സ് ഉണ്ടായാൽ ഇന്ത്യ ഒരു പരിധിവരെ സുരക്ഷിതരായനെ. തുടക്കത്തിൽ തന്നെ ഗില്ലിനെ നഷ്ടപ്പെട്ടു, പക്ഷേ രോഹിത് ശർമ്മ നിലയുറപ്പിച്ചു. ന്യൂബോളിന്റെ തിളക്കം നഷ്ടപ്പെടുന്നതുവരെയുള്ള സമയം ഓസീസ് പേസ് ആക്രമണത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക്കാണ്. എന്നാൽ രോഹിത് അനായാസമായി അത് ചെയ്തു കാണിച്ചു. അതും അമിത പ്രതിരോധത്തിന് മുതിരാതെ റൺസ് ആ ബാറ്റിൽ നിന്ന് ഒഴുകുകയും ചെയ്തു. പക്ഷേ പല ബാറ്റ്സ്മാൻമാരും സെറ്റാകാൻ പ്രയാസപ്പെടുന്ന പിച്ചിൽ സെറ്റ് ആയതിനു ശേഷം രോഹിത്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. രോഹിത് ശർമ്മ ഔട്ടായ രീതിക്കെതിരെ വൻ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. രോഹിത് സെറ്റായതോടെ അത്രത്തോളം ആധിപത്യം ഓസീസ് ബോളർമാർക്ക് മേൽ നേടിക്കഴിഞ്ഞപ്പോൾ ഓസീസിന് പോലും അറിയാമായിരുന്നു. ഒരു പിഴവ് രോഹിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ എത്ര മികച്ച ഡെലിവറിയാണെങ്കിലും ഹിറ്റ്മാനെ വീഴ്ത്താൻ സാധിക്കില്ല എന്ന് അവർ പ്രതീക്ഷിച്ച ആ പിഴവ് സംഭവിച്ചു. നദാൻ ലിയോണിനെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഒരു ലോഫ്റ്റഡ് ഷോട്ടിനെ ശ്രമിക്കുക, അതും ഫീൽഡേഴ്സ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഉള്ളപ്പോൾ പന്ത് മിച്ചൽ സ്റ്റാർക്കിന്റെ കൈകളിലേക്ക്. ശേഷം രോഹിത്തിനെതിരെ വൻ വിമർശനമാണ് ഉണ്ടായത്. ഇതാദ്യമായല്ല ഈ സീരീസിൽ രോഹിത് വമ്പൻ ഷോട്ടിന് ശ്രമിച്ച് സർക്കിളിന്റെ പുറത്ത് ക്യാച്ച് ആകുന്നത്. രോഹിത്തിനെ എന്നും ഏറെ പിന്തുണച്ചിട്ടുള്ള സുനിൽ ഗവാസ്കർ പോലും ഇന്ന് രോഹിത്തിനെതിരെ ആഞ്ഞടിച്ചു. സുനിൽ ഗവാസ്കറിന്റെ വാക്കുകൾ ഇങ്ങനെ, എന്തിന് ആ ഷോട്ട് കളിച്ചു? ഒരു അവിശ്വസനീയമായ ഷോട്ടായിരുന്നു അത്. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഷോട്ട്. ലോങ് ഓണിൽ ഒരു ഫീൽഡർ ഉണ്ടായിരുന്നു, ഡീപ് സ്കോയറിലെങ്കിലും ഫീൽഡർ ഉണ്ടായിരുന്നു, പിന്നെയും എന്തിന്? അതിന് രണ്ട് ബോള് മുമ്പ് താങ്കൾ ഒരു ബൗണ്ടറി നേടിയതല്ലേ? എന്നിട്ടും എന്തിന് വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു? നിങ്ങൾ ഒരു സീനിയർ താരമാണ്, ഇതിന് യാതൊരു ന്യായീകരണവുമില്ല. ഒരു ആവശ്യവുമില്ലാതെ വിക്കറ്റ് വലിച്ചെറിയുകയാണ് നിങ്ങൾ ചെയ്തത്. ഞാൻ ആവർത്തിക്കുന്നു, ഒരു ആവശ്യവുമില്ലാതെ വിക്കറ്റ് നിങ്ങൾ വലിച്ചെറിഞ്ഞു, സുനിൽ ഗവാസ്കർ പറഞ്ഞു. എന്നും രോഹിത്തിനെ ഏറെ പിന്തുണച്ചിട്ടുള്ള സുനിൽ ഗവാസ്കർ ആദ്യമായായിരിക്കും ഇത്രത്തോളം രോഹിത്തിന്റെ ഒരു ഇന്നിംഗ്സിനെ വിമർശിക്കുന്നത്. ഈ ടെസ്റ്റ് ഇന്ത്യക്ക് ജയിക്കണമെങ്കിൽ ഹിറ്റ്മാന്റെ ഒരു ലോങ് ഇന്നിംഗ്സ് ആവശ്യമായിരുന്നു. അതുകൊണ്ടായിരിക്കാം സുനിൽ ഗവാസ്കർ ദേഷ്യം മറച്ചു വെക്കാഞ്ഞത്. ഇഞ്ചുറി ആയിരുന്നതുകൊണ്ടാണോ രോഹിത് ഇത്ര അലക്ഷ്യമായി ഒരു ഷോട്ട് കളിച്ചതെന്നും സംശയമുണ്ട്. കാരണം പുറത്തായതിനു ശേഷം നടക്കാൻ രോഹിത് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. 74 പന്തിൽ രോഹിത് 44 റൺസ് നേടി. രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ 62-2. രഹാനെയും പൂജാരയുമാണ് ക്രീസിൽ.